ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ അലഹമ്മദ നാട്ടിൽ സേഫായിട്ട് തന്നെ എത്തി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൊരു ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഇത്. അപ്പോൾ കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കുറച്ചൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത് സൂപ്പാണ്, നമ്മുടെ മഷ്റൂം സൂപ്പാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഈ മഷ്റൂം സൂപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സൂപ്പുകൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കാര്യങ്ങളും ഞാനതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പാക്കറ്റിൻ്റെ ബാക്കിൽ തന്നെയുണ്ട്. അപ്പോൾ അതിൽ ഒരു ലിറ്റർ വെള്ളമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ ആ പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഡിസോൾവ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്ത് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് എടുക്കണം എന്നായി എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല, ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ എന്താ പറയുക, പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതാണ് ഇത്. വന്ന പിറ്റേന്നുള്ള ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല കേട്ടോ, വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഒന്നും ലഞ്ച് ആക്കണ്ടെന്ന് പറഞ്ഞു, ഹസ്ബൻഡ് വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ, വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ജുമാ ഉള്ള ദിവസമല്ലേ. അപ്പോൾ ജുമാ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഫുഡ് കൊണ്ടുവരാം, ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ കാരണം ഉച്ചക്കൊന്നും ഒന്നും ഉണ്ടാക്കാനില്ല. അപ്പോൾ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പാണ്, ഈ സൂപ്പ് ഉണ്ടാക്കി കഴിച്ച്. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, എനിക്കത്ര ഇഷ്ടമായില്ല. എനിക്ക് മഷ്റൂം സൂപ്പ് ഇഷ്ടമാണ്, നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇതെന്തോ എനിക്കിഷ്ടമായില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, ഇൻസ്റ്റൻ്റ് ആയിട്ടല്ലാണ്ട് നമ്മളൊന്ന് ട്രൈ ചെയ്തൊക്കെ ചിലപ്പം നന്നായിട്ടുണ്ടാവും. ഇത് എന്തോ എനിക്കിഷ്ടമായില്ല. സംഭവം എല്ലാം കറക്റ്റ് ക്ലിയർ ആയിട്ട് നല്ല ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മോൾക്ക് ഞാൻ ഇങ്ങനത്തൊന്നും പൊതുവേ കൊടുക്കാറില്ല. മോൾക്ക് ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഞാനും ഹസ്ബൻഡും ഈ സൂപ്പാണ് കഴിച്ചത് കേട്ടോ. കണ്ടില്ലേ, ഇത് സംഭവം നല്ല തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ടൊക്കെ ഉണ്ട്. ഞാനത് കണ്ടപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. വെജിറ്റബിൾ സൂപ്പ്, ചിക്കൻ സൂപ്പ്, കോൺ സൂപ്പ്, സ്വീറ്റ് കോൺ സൂപ്പ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ, എനിക്ക് മഷ്റൂം ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മഷ്റൂം സൂപ്പ് എടുത്തു നോക്കിയാണ്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കാൻ കഴിയില്ല, എനിക്കത്ര ഇഷ്ടമായില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് പള്ളിയിലോട്ടൊക്കെ പോയി. പിന്നെ ഞാൻ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് വരുന്ന വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജുമാ ഒക്കെ കഴിഞ്ഞ് ടൈം ആയിക്കണം. അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ ഹസ്ബൻഡ് ഇതാ എത്തിയിട്ടുണ്ട്, കാർ അവിടെ കിടക്കുന്ന. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കേട്ടോ, ഇതിപ്പോൾ വന്നിട്ടുള്ളൂ, ഇറങ്ങണുള്ളൂ. അപ്പോൾ ഞാൻ കറക്റ്റ് ടൈമിലാണ്, എൻ്റെ കാര്യങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളും മക്കളെ കുളിപ്പിക്കലെല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡ് വന്ന്, ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ മോൻ അവിടെ തൊട്ടിയിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഹസ്ബൻഡ് പിന്നെ പൊതുവെ ഇനി പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും വേറെ പ്രത്യേകിച്ചൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാരണം പുറത്തുനിന്ന് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാലും ഇടയ്ക്കൊന്ന് പുറത്തുനിന്ന് വാങ്ങും ചെയ്യും. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ അതാ ജിലേബി വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. പിന്നെ എന്താ, പിന്നെ ഒരു കേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് പിന്നെ കൊണ്ടുവന്ന് പാടെ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ അത് എന്താ വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ മട്ടൻ ബിരിയാണിയും
ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനുമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ നെയ്ച്ചോറും ബട്ടർ ചിക്കനും ഉണ്ടാക്കിയിട്ട് തരാറ പറഞ്ഞു, ഇന്ന് ഇന്നൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഒന്നാമതെന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഭയങ്കര തലവേദനയായിരുന്നു, ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്തില്ലേ, അപ്പോൾ അതിൻ്റെ ആ നാട്ടിൽ ഭയങ്കര മഴയും ഇവിടെ ഭയങ്കര ചൂടല്ല, അപ്പോൾ ആ ഒരു ചേഞ്ചിലോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇന്ന് ഭയങ്കര തലവേദനയായിരുന്നു. മക്കൾക്ക് രണ്ടുപേർക്കും അലഹമ്മദില്ല കുഴപ്പമൊന്നുമില്ല, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് ഭയങ്കര തലവേദന, ഭയങ്കര ചൂടൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ എന്താ പറയുക, ആ ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 40 നമ്മൾ എന്തായാലും ക്ലൈമറ്റോട് നമ്മളോട് സെറ്റ് ആവും. അപ്പോൾ മോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇനി ഫുഡ് നമുക്ക് കഴിക്കാം. മോള് ജിലേബിയാണ് കേട്ടോ കഴിയിട്ട് തുറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. മോൾക്ക് തന്നെ അങ്ങനത്തെ ഒന്നും കൊടുക്കാറില്ല, ഭയങ്കര കളറുണ്ടായിരുന്നു കേട്ടോ ജിലേബി. ജിലേബി കൈക്ക് എടുത്തുമ്പോൾ കയ്യിലൊക്കെ നല്ലോണം കളർ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിവതും കുട്ടികൾക്ക് നമ്മൾ അങ്ങനത്തെ കൊടുക്കാതിരിക്കാൻ നല്ലത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഹെൽത്തേജുള്ള ഫുഡ് മക്കൾക്ക് കൊടുക്കുക. നമ്മളെ മക്കളെ ആരോഗ്യം നമ്മളല്ലേ നോക്കേണ്ടത്. പിന്നെ കൂടുതലും ബാക്കിയുള്ളവർ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കുക, അത് കൊടുത്തോക്ക് ഇത് കൊടുത്തോക്ക് എന്നൊക്കെ പറയും, പക്ഷെ നമ്മളെ മക്കളെ നമ്മൾ ഫുഡ് എന്ത് ഫുഡാണോ നമ്മൾ ഹെൽത്തിയായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക അത് കൊടുക്കുക. അവരെന്താ കഴിക്കണോ അത് കൊടുക്കുക, വെറൈറ്റി വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ ഈ പുറത്തത്തെ, ഞാൻ പറഞ്ഞത് പുറത്തത്തെ ഈ റൈസ് അല്ല കേട്ടോ പറഞ്ഞത്, അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ കൊടുക്കാറില്ല. ചെറിയ ചെറിയൊരു ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറയണത്, അവൾക്ക് എന്തോ കൊടുത്താൽ ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ. പക്ഷെ ഒരിക്കലും മക്കളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പറയൂല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതൊന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ചെറിയ മക്കളല്ലേ, എൻ്റെ മൂത്ത ആൾക്ക് 1.5 വയസ്സ് ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാനും മോൾക്ക് അങ്ങനെയെന്നല്ല ഒന്നും ഞാൻ കൊടുക്കാൻ സമ്മതിക്കാറില്ല കേട്ടോ. പിന്നെ ആദ്യമൊന്നും തീരെ കൊടുക്കാൻ സമ്മതിച്ചിരുന്നില്ല, ഇപ്പോൾ എന്താ പറയുക ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കും എന്നല്ലാണ്ട് അങ്ങനെ. അവൾക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാണ് ആ ഒരു കാര്യത്തിൽ കേട്ടോ. അപ്പോൾ അതാ ഫുഡ് ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കുന്നത് മട്ടൻ ബിരിയാണിയാണ്. മട്ടൻ ബിരിയാണി അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. മട്ടനൊക്കെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കൊക്കായിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് ഇതുപോലെ ഇങ്ങനെ പ്ലേറ്റിലിട്ട് കൊടുത്താൽ അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇവിടെയൊക്കെ ആവും, എല്ലായിടത്തും ആവും, എന്നാലും അവളെ രീതിക്ക് നമ്മൾ വിടാറാണ്. അവർ ഒറ്റയ്ക്ക് അതിൻ്റെ എന്താ പറയുക ഫുഡ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതൊക്കെ അവരും വേണ്ട പഠിക്കുക. അപ്പോൾ അത് കാരണം നമുക്ക് വൃത്തിയാക്കാൻ ഒരുപാടുണ്ടാവും കേട്ടോ അവരെ ഒറ്റയ്ക്ക് കഴിപ്പിക്കുമ്പോൾ. പക്ഷെ അങ്ങനെ അവർ എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ മട്ടൻ ബിരിയാണി അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ല മട്ടനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മട്ടൻ ബിരിയാണിയിലൊരു കോഴിമുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അത് മോൾക്ക് കൊടുത്തു. അടിപൊളിയായിട്ട് മട്ടൻ കൊഴിയാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് നമ്മൾ കഴിവതും നമ്മൾ മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കൊടുക്കുക. അതുപോലെ വീട്ടിൽ നമ്മൾ ഡെയിലി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ദോശ പുട്ട് അതല്ല അങ്ങനത്തെ ഐറ്റംസ് തന്നെ നമ്മൾ വെറൈറ്റി വെറൈറ്റി ആയിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ചെറിയ മക്കളാകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ. ഞാനും മോൾക്ക് അങ്ങനെയാണ് ചെയ്യാറ്. 6 മാസം കഴിഞ്ഞിട്ടാണ് അവൾക്ക് ഫസ്റ്റ് ഫുഡിന് കൊടുക്കാൻ തുടങ്ങിയത്. അതിൽ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരമ്മയാണ്, സ്വാഭാവികം. 90 കഴിഞ്ഞ പാടിന് എന്നോട് ഒരുപാട് പേര് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതൊന്നും കേൾക്കാൻ പോയിട്ടില്ല. 6 മാസം തികഞ്ഞ് 7 മന്ത് 7 മാസം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അവൾക്ക് ഫസ്റ്റ് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഇനി അടുത്തത് ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഫ്രൈഡ് റൈസും ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. അതിലേക്കാട്ട് എനിക്കിഷ്ടമായത് നമ്മുടെ ബട്ടർ ചിക്കനാണ്. ഒരു രക്ഷയില്ലേന്ന് ബട്ടർ ചിക്കൻ നല്ല
അതിൻ്റെ ഗ്രേവിയൊക്കെ എന്നിട്ട് ടേസ്റ്റ് എന്നറിയാം. അതുപോലെ ചിക്കനും നല്ല സോഫ്റ്റായിട്ട് ഉണ്ടായിരുന്നു. അപ്പം അതും നമ്മുടെ ഫ്രൈഡ് റൈസും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അപ്പം ഇന്ന് രാത്രി നമ്മൾ പൊറോട്ട, റെഡിമെയ്ഡ് പൊറോട്ട വാങ്ങിച്ചതുണ്ട് ഫ്രിഡ്ജിൽ, ഒരു പാക്കറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പം അത് രാത്രി അത് മതി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ചിക്കനിൻ്റെ ഗ്രേവിയും ഒരു ചിക്കൻ പീസും എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കുന്ന ക്ലീൻ ചെയ്ത് ഉണ്ടല്ലോ ജിലേബി പാത്രം കാലി കഴിക്കുന്നത്. മോൾ കഴിച്ചിട്ടില്ല, ഞാൻ ഹസ്ബൻഡും തന്നെ കഴിച്ചിട്ടുള്ളൂ. ഭയങ്കര കളറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങിച്ച കേക്ക് ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തു വെക്കുന്ന ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റ് കേക്ക് അതിൻ്റെ സ്പഞ്ച് നല്ല സോഫ്റ്റായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയാ ഭയങ്കര ഹാർഡല്ല, പക്ഷെ ഭയങ്കര സോഫ്റ്റൊന്നുമല്ല. ജസ്റ്റ് നമുക്ക് ആ ക്രീം കൂട്ടി കഴിക്കാൻ ഓക്കെ ആയിരുന്നു. അപ്പോൾ അതാദ്യം മോളെ കൊണ്ട് ഹസ്ബൻഡ് കട്ട് ചെയ്യിപ്പിക്കട്ടെ. മോളെ കൈ പിടിച്ചിട്ട് ഹസ്ബൻഡ് കൈ കട്ട് ചെയ്ത് തന്നിട്ട് ഹസ്ബൻഡ് പീസാക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ സ്പഞ്ച് വലിയ ടേസ്റ്റില്ല എന്നല്ല, ഒരു മോയ്സ്റ്റ് ആയിട്ടില്ല, ഒരു നനവൊന്നുമില്ല. കുറച്ച് നേരം പുറത്തുവെക്കുക ആണെങ്കിൽ ഒന്ന് സെറ്റാവും. പിന്നെ ചൂടാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ പുറത്ത് വെക്കാനും പറ്റില്ല. അപ്പോൾ വേഗം ഇതാവണം, മെൽറ്റായി പോകണം. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, അപ്പോൾ ഇനി ഇതുപോലെ വീഡിയോസ് ഞാൻ ഡെയിലി ഇടണം, ഡെയിലി അല്ല ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ കാണാൻ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വൈകുന്നേരത്തിന് വേണ്ടിയുള്ള പരിപാടികളായി രാത്രിക്കുള്ള ഫുഡ് കിട്ടും. അപ്പോൾ അത് ഞാൻ പറയാനുള്ള കുറച്ച് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് വേറെ എന്തെങ്കിലും കാര്യം വേണമല്ലോ. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ മുട്ട ബോയിൽ ചെയ്യാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള വെളുത്തുള്ളിയും ഉള്ളിയും അതൊക്കെ അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഒരു ഇതിൽ ഇരിക്കാം, മറ്റ് ഹറിബറിയായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. കഴിവ് നമ്മൾ ടൈം എല്ലാം സെറ്റാക്കി അതിനനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും. എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ വെറുതെ ഫോണിൽ കളിച്ചിരിക്കുന്ന അങ്ങനെ ഒരുപാട് സമയം പോയിട്ടുണ്ടത്. അപ്പോൾ ഞാൻ നല്ല കുറേ ആയിട്ട് വീഡിയോസ് ഇടാതിരുന്നതല്ലേ. അപ്പോൾ ഇനി ഒരു വീഡിയോസൊക്കെ ഇട്ട് യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ഗ്രോ ആക്കി കൊണ്ടുവരണം എന്നൊരാഗ്രഹമാണ്. അപ്പോൾ അതിന് നമ്മളാദ്യം മാറണം, നമ്മൾ യൂട്യൂബിന് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, നമ്മൾ വീട്ടുകാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കിക്കളിന് ടൈം പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ റീസെൻ്റായിട്ട്. അപ്പോൾ ഇൻഷാല്ലാ അതിനൊക്കെ ഒരു മാറ്റം വരണം. ഈ ഫോണിൽ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന ടൈമൊക്കെ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ എന്തായാലും ചെയ്യണം. പിന്നെ അങ്ങനെതാ നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ പൊറോട്ട ഹസ്ബൻഡ് കേട്ടോ ചുട്ടത്, നമ്മുടെ ദോശക്കല്ലിലാണ് പൊറോട്ട ചുട്ടെടുത്തത്. റെഡിമെയ്ഡാണല്ലോ, അപ്പോൾ നമ്മൾ ജസ്റ്റ് അപ്പുറം ഒന്ന് മറിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മൾ പൊറോട്ടയും മുട്ട റോസ്റ്റും നമ്മുടെ ബട്ടർ ചിക്കനും എല്ലാം കൂട്ടി രാത്രിയത്തെ ഡിന്നർ അതായിരുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.